അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വേൾഡ്സ് ബെസ്റ്റ് ഫേഷ്യൽ ക്ലേ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ദ ആസ്റ്റക്കിന്റെ ഇന്ത്യൻ ഹീലിംഗ് ക്ലേ ആണ് ഈ ക്ലേ. നമ്മൾ ആമസോണിൽ ഭയങ്കര സെല്ലിംഗ് ആണ്. അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റും ആമസോൺ ഇതിൽ റേറ്റിംഗ് 4.7 റേറ്റിംഗ് ഉണ്ട് ഗൈസ്, വാവ്. അപ്പോൾ അതിൻ്റെ റിവ്യൂസും ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയപ്പം എല്ലാവർക്കും ഭയങ്കര നല്ല ഫീഡ്ബാക്കും റിവ്യൂയും. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 1500 രൂപയാണ്. ഇത് ഇതിൻ്റെ ക്വാണ്ടിറ്റി 454 ഗ്രാം ആണ്. ഇതൊരു ഒരു ആവറേജ് സൈസുള്ള സൈസാണ്. ഇതിൻ്റെ വലിയതുണ്ട്, ഇതിന് ചെറുതില്ല കേട്ടോ. ഇതിൻ്റെ വലിയതുണ്ട്, അതിന് വലുതിന് 2000 something രൂപയാണ്. അപ്പം ഞാൻ ഇതാണ് വാങ്ങിയത്. അപ്പം ഇതിൻ്റെ പാക്കിങ് ഇങ്ങനെയാണ്, തുറക്കുമ്പോൾ പൊടി പോവും. അപ്പം ഇത് ഞാൻ പൊട്ടിച്ച്, ഇത് നിങ്ങൾക്ക് കാണും പെട്ടെന്നില്ല, മുൾട്ടാണി മുൾട്ടിയുടെ ഒക്കെ ഒരു ടെക്സ്റ്റർ ആണല്ലേ, അത് സെയിം ടെക്സ്റ്റർ തന്നെയാണ് ഗായ്സ്. അപ്പം ഇത് നിങ്ങൾ ഇത് സ്റ്റോർ ചെയ്യാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഓരോ വട്ടം തുറക്കുമ്പോൾ ഓരോ ക്വാണ്ടിറ്റി ഇങ്ങനെ താഴെ പൊയ്ക്കൊണ്ടിരിക്കും. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച്, ടിഷ്യൂ പേപ്പർ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പം ഈ നമ്മൾ വേസ്റ്റേജ് ഒന്നും ഉണ്ടാകത്തില്ല. ഇത്രയും രൂപ മേടിച്ച സാധനത്തെ നമ്മൾ വേസ്റ്റേജ് പറ്റത്തില്ല. സോ ഗൈസ്, ഇത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാ ഞാൻ പറയാം. ഗൈസ്, ഞാൻ ഇത് മിക്സ് ചെയ്തത് മിൽക്ക് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ സൈഡ് വിനീഗർ, തൈര്, നോർമൽ വാട്ടർ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പം ഈ ഓയിലി സ്കിന്നുകാർ ആപ്പിൾ സൈഡ് വിനീഗറോ വാട്ടറോ കൊണ്ട് മിക്സ് ചെയ്യുക. ആപ്പിൾ സൈഡ് വിനീഗർ ആയിരിക്കും നല്ലത്. എൻ്റെ ഓയിലി സ്കിന്നാണ് ഗൈസ്, പക്ഷേ എൻ്റെ കയ്യിൽ ആപ്പിൾ സൈഡ് വിനീഗർ ഇല്ല. അപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി മിൽക്കാണ്. പിന്നെ മിൽക്കിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് മിൽക്ക് കേർഡിലൊക്കെ ഇത് മിക്സ് ചെയ്യാം. അപ്പം ഇതിൻ്റെ യൂസ് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് 15 ഡേയ്സിൽ ഒരു ദിവസമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഓയിലിയും ആക്നെയും പോൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ആഴ്ചയിൽ 2 വട്ടം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 1 വട്ടമായാലും മതി. ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നത്, ഒരുപാട് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാംഫുൾ ആണ് ഗൈസ്, ഡയറക്റ്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടം ചെയ്താലും, പക്ഷേ ഒരുപാട് യൂസ് ചെയ്യരുത്, നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാംഫുൾ ആണ് അത്. എൻ്റെ ഇവിടെ ഡാർക്ക്നെസ് ഉണ്ടായത് ഒരുപാട് കുറഞ്ഞിട്ട് ഇതിൽ ആകെ ആഴ്ച 15 ഡേയ്സ് കൂടും ഒരു വട്ടം യൂസ് ചെയ്തോളൂ. എനിക്ക് ഭയങ്കര പേടിയായിപ്പോൾ ഈ സ്കിൻ ഇത് യൂസ് ചെയ്യാന്. വെച്ചാൽ ഇത് ഇത്രയും വേൾഡ്സ് ബെസ്റ്റ് ആയാൽ തന്നെയായാലും ചിലർക്ക് സ്കിന്നിനും ഇത് പിടിക്കത്തില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്തതിന് മുമ്പ് നമ്മളെ നെക്കിലോ ഹാൻഡിലോ ഇട്ട് നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ ഗൈസ്. സപ്പോസ് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് യൂസ് ദിസ്. ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾ പിന്നെ യൂസ് ചെയ്യുകയും ചെയ്യും, നിങ്ങളെ സ്കിന്നിന് ഡാമേജ് ആവും. സോ നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. സോ ഗൈസ്, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം കണ്ണിലൊന്നും വീരാതെ, കണ്ണിലൊന്നും ആവാതെ വേണം അപ്ലൈ ചെയ്യാൻ. സോ ഗൈസ്, ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത്, ഇത് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ 10 to 15 മിനിറ്റ്സ് നിന്നാൽ മതി. ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ 15 to 20 മിനിറ്റ്സ് നിൽക്കണം. പിന്നെ ഇത് ഇട്ടതിന് ശേഷം 20 മിനിറ്റ്സ് മിണ്ടാനേ പാടില്ല.
വലിയും ആക്ച്വലി ഇത് നമ്മള് എന്താ ഒരു സിമെന്റ് ടെക്സ്ചർ ഒക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഫീൽ ആയിരിക്കും ഇത് ഒട്ടി വരുമ്പോ അവന് മെയിൻറ്റെയിൻ ചെയ്ത് സ്കിന്ന് നല്ലോണം വലിയും സോ കീപ് ക്വയറ്റ് സ്റ്റിൽ ഇറ്റ്സ് ഡ്രൈ സോ എനിക്ക് ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാൻ 10 to 15 minutes വെയിറ്റ് ചെയ്യുന്നുള്ളൂ അപ്പൊ 10 to 15 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ റിസൾട്ട് എന്താന്ന് ഞാൻ കാണിച്ചു തരാം വാഷ് ചെയ്തിട്ട് വന്ന് എന്റെ ഓയിലി സ്കിന്നായ 10 to 15 minutes വെച്ചോളൂ ഡ്രൈ സ്കിന്നുകാർക്ക് 15-20 minutes വെക്കാം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി പക്ഷെ ആ സമയം വരെ മിണ്ടേ ചെയ്ത് മിണ്ടി നമ്മളെ സ്കിന്ന് വലിയും സോ മിണ്ടരുത് സോ ഞാൻ മിണ്ടാതെ ഫേസ് ഒക്കെ നല്ല വാഷ് ചെയ്തിട്ട് വേണ്ടി ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വൈഡ്നെസ് ഉണ്ട് എന്റെ ഫേസിലെ ഡേർട്ട് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അതേപോലെ നമ്മൾ പോൾസ് ഓപ്പൺ ആയ പോൾസ് ഒക്കെ ക്ലോസ് ആവുകയും ചെയ്യും പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു പിമ്പിൾസിന്റെ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു അതും കുറെ കുറഞ്ഞ് നല്ലൊരു വൈഡ്നെസ് ഫീൽ ഉണ്ട് സോ ഗൈസ് ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ റെഡ്നെസ് ഉണ്ടാവും ഫേസിൽ അത് നാച്ചുറൽ ആണ് അതൊരു 5 to 10 minutes കഴിയുമ്പോൾ അത് നോർമലായിട്ട് പോകും പക്ഷേ ചില സ്കിന്നുകാർക്ക് ഈ റെഡ്നെസ് ഒരുപാട് റെഡ്നെസ് കാണും അവര് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത് യൂസ് ചെയ്യാൻ നിങ്ങളെ സ്കിന്നിന് ഭയങ്കര ഹാംഫുൾ ആണ് ആക്ച്വലി ഇത് 2 വട്ടം ഫേസിൽ നെക്കിലും ഹാൻഡിലും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തത് ചിലപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു നമുക്ക് ഒരു ഹീറ്റിംഗ് ഫീൽ ഉണ്ടാവും അത് കുഴപ്പമില്ല ഗായ്സ് അത് റിമൂവ് ആയ ശേഷം അത് നോർമലി പൊയ്ക്കോളൂ അതേപോലെ ഈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൂൾ ഫീൽ ഉണ്ട് അത് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഒരു പൊള്ളുന്ന പോലെ ഫീൽ ഉണ്ടെങ്കിൽ അവരും ഇത് അപ്ലൈ ചെയ്യരുത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് സൂട്ട് ആണ് പക്ഷെ ചിലവരുടെ സ്കിന്നിൻ്റെ അകത്ത് ബെയർ സെൽസ് അല്ലേ അപ്പൊ അവർക്കൊന്നും സൂട്ട് ആവത്തില്ല സോ ഗൈസ് കെയർഫുൾ വൈൽ അപ്ലൈങ് ദിസ് ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്ക ഇതിന്റെ പ്രൈസ് 1500 rupees ആണ് നല്ലൊരു ക്ലേ ആണ് ഫേഷ്യൽ ക്ലേ തന്നെയാണ് ഇത് ആമസോണിലും നൈക്കയിലും ഉണ്ട് ഞാൻ ആമസോണിലാണ് വാങ്ങിയത് അപ്പൊ രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട് ഇപ്പൊ ഓഫർ ഉണ്ടോ എനിക്ക് അറിയത്തില്ല എന്തായാലും ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ അതും മെൻഷൻ ചെയ്തേക്കാം ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ ഫേഷ്യൽ ക്ലേ മാസ്ക് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും ബൈ ചെയ്ത് നോക്കി ഇത് റിസൾട്ട് ആയതുകൊണ്ട് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പം അടുത്ത വീഡിയോ ആയിരുന്നു ടാറ്റ ബൈ ബൈ സീ യു സൂൺ